ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ദം ബിരിയാണി കാണാം. ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ, അതിലേക്ക് എണ്ണ ഒഴിച്ചു, സവാള ഇട്ടു, തക്കാളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതും കൂടെ കാൽ ടീസ്പൂൺ മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ എരിക്കനുസരിച്ചിട്ടുള്ള പച്ചമുളക് എടുക്കാം. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുത്തു. അതൊന്നൊന്ന് വഴറ്റി വന്ന ശേഷം മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്തൊന്ന് മിക്സ് ചെയ്തു. അതിനുശേഷം പുളി കുറഞ്ഞ തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഞാനിത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് വെള്ളം തിളപ്പിച്ചെടുത്തു. ഇനി അരി വേവിച്ചെടുക്കാനായിട്ട് വേറൊരു പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് ബേലീഫ്, തക്കോലം, പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപ്പൂ കൂടെ ഇട്ട് കൊടുത്തു. അരി ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി വാർത്തെടുത്ത് ഇതിലേക്ക് തട്ടിക്കൊടുത്തൊന്ന് വറുത്തെടുത്തു. നേരത്തെ തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കാൽ ടീസ്പൂൺ ചതച്ച് മാറ്റി വെച്ചിരുന്നത് കൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തു. അല്പം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അടിപൊളിയായിട്ട് റൈസൊക്കെ വെന്ത് കിട്ടി. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. നമുക്കിത് വറുത്തെടുക്കാനായിട്ട് നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു. അതിനുശേഷം സവോളയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിട്ട് കൊടുക്കാം. റൈസ് ആദ്യം തട്ടിക്കൊടുത്തു. അതിനുശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. അതിനുശേഷം മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കായി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ച് ആ നെയ്യും ഓയിലും കൂടെ ചേർന്നത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി പകുതി അടുത്ത സ്റ്റെപ്പും കൂടെ റൈസ് ഇട്ട് കഴിഞ്ഞ ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് നമുക്കത് തീർക്കാം. അതിൻ്റെ മുകളിലേക്ക് അല്പം ഗരം മസാലപ്പൊടി കൂടെ ചേർത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ നമുക്ക് ദമ്മിട്ടെടുക്കാം. അടിപൊളി മണമാണ്. നമ്മൾ ആ മസാലപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ നമ്മളിത് തുറന്നെടുക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണ്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനൊരു വെറൈറ്റി ബിരിയാണി എന്തായാലും ട്രൈ ചെയ്യണേ.